ഇതിനു മുൻപ് യോഹന്നാൻ യേശുവിനെ പരിചയപ്പെടുത്തുന്ന വേറെ ഭാഗവും
ಈ ಅಧ್ಯಾಯದಲ್ಲೇ ನಮಗೆ ಕಾಣ ಸಾಧ್ಯ. 29 ವಾಕ್ಯದಲ್ಲಿ കുറെ കൂടെ വിശാലമായ വിശദമായ ഒരു പരിചയപ്പെടുത്തലാണ്. ദാ പോകുന്നു ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന് കുഞ്ഞാട്. അത് പറഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമാണ് ഈ പരിചയപ്പെടുത്തൽ നടക്കുന്നത്. ഒരു പക്ഷേ ഒരേ ശിഷ്യ സമൂഹത്തിന് തന്നെയായിരിക്കണം ഈ യോഹന്നാന്റെ വചനങ്ങൾ ലഭിക്കുന്നത്. അവിടെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. തലേ ദിവസം പറഞ്ഞ് വിശാലമായി പരിചയപ്പെടുത്തിയവനെ പിന്നെ അത്രയും വിശാലമായി പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടെന്ന് യോഹന്നാൻ കരുതിയിരുന്നു. അതുകൊണ്ടാണ് ചുരുക്കമായ ഒരു വിശദാംശം. ആദ്യത്തെ ദിവസം പരിചയപ്പെടുത്തിയ അതേ വ്യക്തി തന്നെയാണ് ഇത് എന്ന് ബോധ്യപ്പെടുത്തുക. അത് പലപ്പോഴും നമുക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. നാട്ടില് ഈ ഇടയ്ക്ക് ധാരാളം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതാണ് ധാരാളം പ്രേമ. പലപ്പോഴും പ്രേമിക്കുന്നത് ആളുകളെ തിരിച്ചറിഞ്ഞിട്ടില്ല, ആളിന്റെ ആകാരവും രൂപവും എല്ലാം കണ്ടിട്ടാണ്, മൂക്കിന്റെ സൗന്ദര്യവും മുടിയുടെ നീളവും ഒക്കെ കണ്ട് പ്രേമിച്ച് നിർബന്ധിച്ച് കാരണവന്മാരെ പറ്റില്ല എന്ന് പറയും. കൊണ്ടാലും വാക്കത്തിയല്ലാണ്ട് പക്ഷെ എന്നാലും ബലമായിട്ട് നിന്ന് കല്യാണം കെട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് അന്ന് കണ്ട മനുഷ്യനല്ല ഇത് എന്ന്. യോഹന്നാന് ആ കൺഫ്യൂഷനില്ല. ഇന്നലെ പരിചയപ്പെടുത്തിയ അതേ വ്യക്തി തന്നെയാണ്. നമ്മൾ പലപ്പോഴും മാറുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മിലുള്ള അഭിപ്രായവും മാറ്റേണ്ടി വരും. പക്ഷെ ക്രിസ്തുവിന്റെ കാര്യത്തിൽ മാറ്റത്തിന്റെ ആവശ്യമില്ല. ഇന്നലെ പരിചയപ്പെടുത്തിയ അതേ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ ഒരുപക്ഷെ ഒരു ചുരുക്കപ്പേരിൽ തന്നെ പരിചയപ്പെടുത്താവുന്ന വിധത്തിൽ പരിചിതനായ മാറാത്ത ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ യേശു തന്റെ മാതാവിന്റെ ഉദരത്തിൽ ഒരു ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് പരസ്പരം പരിചയപ്പെടുകയും ആ പരിചയം യോഹന്നാനിൽ ഒരു ഉന്മാദം ഒരു സന്തോഷാധിക്യം ഉണ്ടാക്കുകയും ചെയ്തത് നമുക്കറിയാവുന്നതാണ്. മറിയാമിന്റെ വന്ദന സ്വരം എലിസബത്തിന്റെ കാതുകളിൽ പതിഞ്ഞപ്പോൾ എന്റെ ഉദരത്തിലെ ശിശു ആനന്ദം കൊണ്ട് തഞ്ചെരുത്തു തുള്ളിച്ചാടി എന്ന് എലിസബത്ത് പറയത്തക്ക വിധത്തിൽ ഒരു പരിചയപ്പെടുത്തലായിരുന്നു യോഹന്നാൻ ആയത്. ആ പരിചയപ്പെടുത്തലിനെ തുടർന്ന് പിന്നീട് സ്നാനത്തിന്റെ ഘട്ടത്തിൽ വീണ്ടും ദൈവത്തിന്റെ സാക്ഷ്യം ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ ഈ രണ്ട് അനുഭവങ്ങളുടെ ബലത്തിലാണ് യോഹന്നാൻ പറയുന്നത്. ഒരിക്കലും അവർ തമ്മിൽ ഒന്നിച്ച് പാർത്തിട്ടില്ല, ഒന്നിച്ച് പരിചയപ്പെട്ടിട്ടില്ല. പക്ഷെ ലഭിച്ച സാക്ഷ്യം യോഹന്നാന് ഉത്തമ ബോധ്യമുള്ള സാക്ഷ്യമായതുകൊണ്ട് അത് പകർന്നു കൊടുക്കാൻ തയ്യാറാവുകയാണ്. നാം വലിയ ഓർമ്മയില്ലാത്ത സന്ദർഭത്തിലാണ് ഇതുപോലെ ഒരു തൊട്ടിയിൽ മുങ്ങി നിലവിളിച്ച് കരഞ്ഞ് ബഹളം ഉണ്ടാക്കി ക്രിസ്ത്യാനിയായി. അതിനുശേഷം വീണ്ടും ഇതൊരു സാക്ഷ്യമാകേണ്ടി വന്നപ്പോൾ എന്ത് പറഞ്ഞിട്ടുണ്ടാകും എന്ന് ആലോചിക്കേണ്ടതാണ്. ഞാൻ താമസിക്കുന്നതിനടുത്തൊരു സ്ഥലമുണ്ട്. ധാരാളം കച്ചവടക്കാരുള്ള ഒരു സ്ഥലമാണ്. കച്ചവടം എന്ന് പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളിയാണ്. കച്ചവടം നടത്തുന്ന ആളുകൾക്കായി സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ വില വളരെയധികം മാറിക്കൊണ്ടിരിക്കും. ആവശ്യക്കാരുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. കൂടാതെ മറ്റ് കച്ചവടക്കാർ ധാരാളമാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദിവസവും വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ നിർവഹിച്ചില്ല എങ്കിൽ ബുദ്ധിമുട്ടാണ്. ഒരു അങ്കലാപ്പിന്റെ അന്ധാളിപ്പിന്റെ ദിവസമായിരിക്കും ഓരോ ദിവസവും. ഈ അന്ധാളിപ്പ് കുറയ്ക്കാൻ എന്താണ് മാർഗം? തീർച്ചയായിട്ടും ദൈവവിശ്വാസം നല്ലൊരു മാർഗമാണ്. ദൈവം കരുതിക്കൊള്ളും എന്നൊരു മാർഗം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ നാട്ടിലെ ആളുകൾക്ക് അത് മാത്രം പറയും. അതുകൊണ്ട് അവിടെ പൊതുവെ പ്രചാരത്തിൽ ഇരിക്കുന്ന വേറൊരു ദൈവമുണ്ട്, ചാപ്പൻ എന്ന് പറയും. അല്ല, ഞാൻ എന്ത് കാണിട്ടില്ല, കാണിച്ചേരാട്ടില്ല, ആരാണെന്ന് ചോദിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അത് അല്ലെങ്കിൽ ഇത് അതെപ്പോഴും അയൽവക്കാരന്റെ അടുത്തുള്ളവന്റെ കച്ചവടം മോശമായാലേ എന്റെ കച്ചവടം മെച്ചമാകൂ എന്നുള്ള ധാരണയിൽ നിന്നാണ് ഉണ്ടാകുന്നത്.
അപ്പോൾ ദൈവത്തെ അടുത്തറിയാൻ പറ്റാതെ വരുമ്പോൾ അന്യ ആശ്രയ കേന്ദ്രങ്ങളെ അവലംബിക്കേണ്ട ഒരവസ്ഥ ഇല്ലയോഗം മനുഷ്യന് വന്നുചേരുകയാണ്. കാരണം ഈ സ്നാനത്തിൽ സ്വീകരിച്ച നിർദ്ദേശവും ഏറ്റുപറഞ്ഞ വിശ്വാസവും പിന്നീടുള്ള ജീവിതത്തിൽ സ്വാധീനമാകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് മിക്കവാറും തലത്തൊടാൻ വരുന്ന ആളുകൾക്ക് കിഴക്കേതാ പടിഞ്ഞാറാണതാണെന്നും ഒരു അന്ധാലി പ്രഭാഷൻ പറയും. പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് കൊച്ചിന്റെ ഇടത് കൈകൊണ്ട് ഇടത് കൈയിൽ കൊച്ചിന്റെ ഇടത് കൈയിൽ ഇടത് കൈകൊണ്ട് പിടിക്കണം എന്ന് പറയും. ഏതാണ് ഇടത്, ഏതാണ് വലത്, ഏതാണ് കിഴക്ക്, ഏതാണ് പടിഞ്ഞ, ആകെ ഒരു അന്ധാലി ഒരു മൂന്ന് പ്രാവശ്യം ഒരു പട്ടം ചീക്കിയിട്ട് സാധാരണ നേരിയാവാറ്. ഇത് തന്നെ വീണ്ടും പറയും. കിഴക്കോട്ട് തല മുഖമായിട്ട് നിന്നുകൊണ്ട് കുട്ടിയുടെ വലത് കൈയിൽ പിന്നെയും അന്ധാൽ പിടിച്ചെടുത്ത് തന്നെ പിന്നെ പിടിക്കും. പിടിച്ചുകൊണ്ട് വട്ടം തരും. കൊച്ചു നിലവിളിക്കാറുണ്ട്. ഈ നിലവിളിയൊക്കെ കഴിഞ്ഞ കുട്ടിയാണ് പിന്നീട് ഏറ്റു പറഞ്ഞതിന്റെ സത്ത, അതിന്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കാതെ ജീവിക്കേണ്ടി വരുന്നത്. അങ്ങനെ ജീവിക്കുമ്പോഴാണ് എന്തിനാണ് എന്റെ ആശ്രയം, ആരെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കേണ്ടത്. ഈ ലോകത്തിൽ ജനിക്കുന്ന ക്രിസ്തുവിലേക്ക് ചേർക്കപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും ഈ ലോകത്തിലെ ഉത്തരവാദിത്വം ഒന്നാമത് ക്രിസ്തുവിന്റെ സാക്ഷിയാവുക എന്നതാണ്. ഇതാണ് യോഹന്നാൻ സാധിക്കുന്നത്. യോഹന്നാൻ നമ്മെ പോലെയുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അത്ര വ്യക്തമായ പരിചയം തന്നെയാണ് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോഴുള്ള ഒരു പരിചയം. നാം ഈ സഭയുടെ ഗർഭത്തിൽ ഇരിക്കുന്ന അവസ്ഥയിൽ പരിചയപ്പെട്ടതാണ്. അതിനുശേഷമുള്ള പരിചയങ്ങൾ യോഹന്നാന് ലഭിച്ചതുപോലെ പരിചയം ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സാക്ഷ്യം വിശുദ്ധ ആരാധനയെ സംബന്ധിച്ചുകൊണ്ട് നമുക്കും സാക്ഷ്യം ലഭിച്ചിട്ടുള്ളതാണ്. സ്നാനത്തിന്റെ സമയത്ത് കർത്താവിന് സ്നാനം കൊടുക്കുമ്പോൾ യോഹന്നാന് ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ആത്മാവിന്റെ ആവാസം പ്രാവരൂപത്തിൽ ഉണ്ടാകുന്നത് യോഹന്നാൻ കണ്ടതാണ്. അത് തന്നെ യോഹന്നാന്റെ ഉറപ്പാക്കി തീർക്കുന്നു. പക്ഷേ ആ ഉറപ്പ് നേടാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറുണ്ട്. പ്രതിസന്ധിയുടെയും ഇടപെടലുകളുടെയും സന്ദർഭങ്ങളിൽ ഈ വിശ്വാസം പലപ്പോഴും വ്യതിചരിച്ചു. അവിടെയാണ് അധർമ്മവും അനീതിയും അക്രമവും പെരുകുന്നതായി കാണുന്നത്. ദൈവവിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യന് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം കരുതുന്നത് പോലെ അല്ല എന്നുള്ള ആ ഉറപ്പായ വചനത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് സമാധാന സ്ഥാപകരായി സ്നേഹത്തിന്റെ പ്രവാചകന്മാരായി തീരേണ്ടതാണ്. പക്ഷേ പിള്ളേരെ വളർത്തുമ്പോൾ പോലും നമ്മൾ ആ സ്നേഹത്തിന്റെ പ്രവാചകന്മാരല്ല. അടുത്ത വീട്ടിലെ കൊച്ചിനേക്കാൾ അഞ്ച് മാർക്ക് കൂടുതൽ മേടിച്ചില്ല എങ്കിൽ അച്ചാടും കൊച്ചാടും തല്ലുകൊള്ളും. തീ വീട്ടിലെ കൊച്ച് അമ്മയ്ക്ക് വെള്ളം കൂടി ഇതിലെ കൂടും, ഉറക്കം കുറയും, വീട്ടിൽ അസ്വസ്ഥത വർദ്ധിക്കും. ഭർത്താവ് ഭാര്യയോട് പറയും, എന്റെ അല്ലേ സാധനം. ഭാര്യ ഭർത്താവിനോട് പറയും, നിങ്ങളുടെ തലമുറയായിട്ട് തന്നെ മൂന്ന് തരം. അന്യോന്യം കുറ്റപ്പെടുത്തി ഈ വിധത്തിൽ പഴിചാരുന്നതല്ലാതെ കുഞ്ഞിനെ വളർത്തേണ്ട മാർഗത്തിൽ വളർത്തക്കത്തക്ക വിധത്തിലുള്ള ഒരു സാഹചര്യ സൃഷ്ടി ലഭിക്കാത്തതുകൊണ്ട് തീർച്ചയായിട്ടും എവിടെയാണ് ആശ്രയിക്കേണ്ടത് എന്നറിയാം. ദൈവം ഓരോ വ്യക്തിയെയും കുറിച്ച് ഓരോ സ്വപ്നം കാണുന്നുണ്ട്. ആ സ്വപ്നം അറിഞ്ഞ് ആദരിച്ച് അതിൻപടി വളർത്താൻ ശ്രമിക്കുന്നതിന് പകരം മത്സരത്തിന്റെ മാർഗത്തിലേക്ക് കുഞ്ഞിനെ തള്ളിവിടുമ്പോൾ ഈ കുഞ്ഞു പിന്നീട് വളർന്നു വരുമ്പോൾ മത്സരത്തിന്റെ ശൈലി ഏറ്റെടുക്കുകയാണ്. അവിടെയാണ് ജീവിതം കൂട്ടിമുട്ടുക. കേരളത്തിലെ റോഡിന്റെ അവസ്ഥയാണ്. ഒരു വണ്ടി വേറെ വണ്ടിയുടെ പുറകെ പോകാൻ തയ്യാറല്ല. മുമ്പിൽ കയറിയ മതിയാവും. അതിൽ ഏറ്റവും തത്രപ്പെട്ട് മുമ്പിൽ കയറാൻ ശ്രമിക്കുന്ന ഓട്ടോറിക്ഷയാണ്. ഏറ്റവും വേഗത്തിൽ പോകുന്ന ഓർഡ് ഐക്കൺ വണ്ടിയുടെ മുമ്പിൽ കയറിയാൽ ഓട്ടോറിക്ഷ വിജയിക്കൂ എന്ന രീതിയിൽ ഓടുമ്പോൾ എല്ലാവർക്കും പരിഗണിക്കും. കാരണം ചെറുപ്പം മുതലേ കിട്ടുന്നത് ദൈവാശ്രയം എന്നുള്ളതിനേക്കാൾ സ്വാശ്രയം എന്നതാണ്. അതിപ്പോഴൊരു പ്രസ്ഥാനം തന്നെയാണ് തീർത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം സ്വാശ്രയം, മെഡിക്കൽ മേഖല സ്വാശ്രയം, എല്ലാം അവനെ ആശ്രയിച്ചുകൊണ്ട് വളരുക. കാരണം ഈ സാക്ഷ്യത്തിന്റെ ഉള്ളടക്കം വേണ്ടും വണ്ണം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കാറുള്ളൂ. ഇവിടെ നാം തന്നെ പരിശോധിക്കേണ്ട കാര്യമാണ്. വർത്തമാനം പറയുമ്പോൾ എല്ലാവരും പറയും ദൈവസഹായത്താൽ എന്നൊക്കെ പറയും. പക്ഷേ നാലുപേരോട് പറയുമ്പോൾ
കൂട്ടത്തിൽ പറയുന്നത് ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ ചുറ്റുപാടുകൾ കൊണ്ട് എൻ്റെ ബന്ധങ്ങൾ കൊണ്ട് ഞാൻ വളർത്തിയെടുത്ത എൻ്റെ വ്യക്തിത്വം അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ സാക്ഷ്യത്തിൻ്റെ സാരാംശമാണ്. യോഹന്നാന് അങ്ങനെ ഒരു പ്രശ്നമില്ല, അവന് മറ്റ് പരിഗണനകളില്ല, അവൻ്റെ അവൻ്റെ ജീവിതത്തെ കുറിച്ച് ആകുലതയില്ല, അവനുള്ള ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ, തൻ്റെ ജന്മസാഫല്യം ഉണ്ടാവുക, താൻ എന്ത് വിജയിച്ചു, ക്രിസ്തുവിനെ സാക്ഷീകരിക്കാൻ, അത് നിർവഹിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊരു ലക്ഷ്യമില്ലാത്തതുകൊണ്ട് അവിടെ മത്സരത്തിൻ്റെ വിഷയമില്ല, അവിടെ ദൈവത്തെ തെറ്റിദ്ധരിക്കേണ്ട വിഷയമില്ല. അതുകൊണ്ട് തന്നെ യോഹന്നാൻ തലേ ദിവസം പറഞ്ഞത് തന്നെ പിറ്റേ ദിവസം പറയാൻ സാധിക്കും, ഇവൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അത് കേൾക്കുന്ന രണ്ട് ശിഷ്യന്മാരുണ്ട്, നമ്മുടെ സാക്ഷ്യം കേൾക്കുന്ന എത്ര ശിഷ്യന്മാരുണ്ടാവും നമ്മുടെ കൂടെയുള്ളവർ എന്ന് അന്വേഷിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ മക്കൾ പോലും കേൾക്കില്ല, കാശ് ചോദിക്കാൻ കടം ചോദിക്കാനായിട്ട് അയൽവക്കത്തുള്ള പാവപ്പെട്ട മനുഷ്യൻ വരുമ്പോൾ മകനോട് പറയും, പപ്പ ഇവിടെ ഇരുന്ന് പറഞ്ഞേട്ടാ. അവനത് പറയും, പിറ്റേ ദിവസം പ്രോഗ്രസ് കാർഡുകൾ കിട്ടി അധ്യാപകൻ പിതാവിന്റെ ഒപ്പ് വാങ്ങിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് കൊടുത്തു വിടുമ്പോൾ അവൻ സ്വന്തമായിട്ട് ഒപ്പിട്ട് തിരിച്ചു കൊണ്ടു കൊടുക്കും. നാല് ദിവസം കഴിഞ്ഞ് അപ്പൻ ചോദിക്കും, പ്രോഗ്രസ് കാർഡ് കിട്ടിയോടാ ഇല്ല നോണ പറയുമോടാ. അത് തന്നെയാണ് ഞാൻ അപ്പനോട് ചോദിക്കുന്നത്, നോണ പറയാൻ ആരാണ് പഠിപ്പിച്ചത്? പൂക്കുറ്റി പോലെ വഴിയെ തോറും സിഗരറ്റും ബീഡിയും വലിച്ചുകൊണ്ട് നടക്കുന്ന അപ്പൻ ചെറുക്കനതിലിടും, അപ്പൻ വലിച്ചത് തന്നെ കുറ്റിയെടുത്ത് ഒരു വക വലിച്ചു പോയാൽ തല്ലു കിട്ടും. നീ എന്തിനാണ് വലിച്ചത്, കരട് വാടിപ്പോവില്ലേടാ എന്ന് ചോദിച്ചു. അപ്പൊ അപ്പന്റെ കരണോ തലമുറകളിലേക്ക് കൈമാറേണ്ട നന്മയുടെ ഭാവങ്ങളെ കൈമാറാൻ സാധിക്കാതെ പോകുന്നു നമ്മുടെ വിശ്വാസത്തിന്റെ പരിമിതി കൊണ്ട്. രണ്ട് ശിഷ്യന്മാർ ഈ പരിമിതി ഇല്ലാതെ യോഹന്നാൻ കേൾക്കാൻ സാധിച്ചു. യോഹന്നാൻ പറഞ്ഞത് വിശ്വസനീയമാണ് എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥ. നമ്മൾ പറഞ്ഞിട്ട് എത്ര ആളുകൾ മനസ്സിലാക്കുന്നത്, നമ്മൾ പറയുന്നു തോമാശ്ലീഹ കേരളത്തിൽ വന്ന് വെള്ളം തെളിച്ച് മഹാബോധിരിമാരെ എല്ലാ ക്രിസ്ത്യാനികളാക്കുക, ചരിത്രപരമായ ശുദ്ധവിജ്ഞാനമാണ്. കേരളത്തിൽ തോമാശ്ലീഹ വന്നപ്പോൾ നമ്പൂതിരിമാരുണ്ടായിരുന്നില്ല, നമ്പൂതിരിമാർ കേരളത്തിൽ വരുന്ന ആറാം നൂറ്റാണ്ടിലാണ്. തോമാശ്ലീഹ 52 വന്ന തോമാശ്ലീഹ ആറാം നൂറ്റാണ്ടിൽ വന്ന നമ്പൂതിരിമാരെ വെള്ളത്തിൽ മുക്കി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട്. പക്ഷെ അതല്ല പ്രശ്നം, ഞാൻ പറയാൻ ഉദ്ദേശിച്ചു അന്ന് മുതലേയുള്ള പാരമ്പര്യം നമ്മൾ പറയുന്നുണ്ട്, കേരളത്തിൽ ശക്തമായ ഒരു സമൂഹമാണ്. പക്ഷെ ഭാരതത്തിൽ ഈ 2000 വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് സ്വാധീനിക്കാൻ സാധിച്ചിട്ടുള്ളത് 2.5% ആളുകൾ മാത്രമാണ്. ഇന്ന് ക്രിസ്ത്യാനികളായി ഭാരതത്തിലുള്ളത് 2.5%. അവകാശവാദങ്ങൾ ധാരാളമാണ്. ഭാരതത്തിന്റെ മുൻ പ്രസിഡന്റ് ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ ഹു മേക്ക് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. സാധാരണ മനുഷ്യരാണ് എല്ലാവരെയും പോലെ സകല കുസൃതികൾ കാണിക്കും. പക്ഷേ അവകാശവാദം ഗംഭീരമാണ്. രാജകീയ പുരോഗതിവർക്ക് രക്ഷിതഗണം, വിശുദ്ധ വംശം, കർത്താവിന്റെ വിലയേറെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ, കൈയിരിക്കും മഹാദശ. ഞാൻ ഒരിക്കലും ഒരു സർവേ നോക്കി, കേരളത്തിൽ അന്ന് ഇന്നിപ്പോ 19.3% ക്രിസ്ത്യാനികളുള്ളൂ. 72 സർവേയിൽ 21.9% ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, കുറഞ്ഞു വരികയാണ്. കാരണം ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ലോറിയുടെ പുറകിൽ എഴുതി വെച്ചിട്ടുള്ളത് പോലും നാം ഒന്ന് നാക്കൊന്ന് എന്നാണ്. അത് നമ്മൾ കണ്ടു പഠിച്ച് നമുക്കൊന്നോ രണ്ടോ മാക്സിമം എന്ന അവസ്ഥ. അപ്പൊ ആളുകൾ കുറയുന്നു തീർച്ചയായിട്ടും. ഈ എണ്ണത്തിൽ 20.9% ക്രിസ്ത്യാനികളുള്ള കേരളത്തിൽ ജയിലുകളിൽ കിടക്കുന്ന ആളുകളുടെ സംഖ്യ, ക്രിസ്ത്യാനികളുടെ സംഖ്യ 42%. ഒരുവിധം മര്യാദക്ക് അറിയാനെ പിടിച്ച് അതിനകത്ത് ഇടാറില്ല. പിന്നെ എന്നെ പോലെയുള്ള സകല ആളുകളും രക്ഷപ്പെട്ടു നിൽക്കുന്ന തെളിവില്ലാത്തതുകൊണ്ടാണ്. തെളിവുണ്ടായിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടിയ ശരിയല്ല. ഈ അടുത്ത കാലത്ത് ഞാൻ പത്രത്തിൽ സ്ഥിരമായി നോക്കുന്നതാണ്,
അതിക്രമങ്ങൾ പ്രവർത്തിക്കുന്നവരുടെ പേരുകൾ പല പേരുകളും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ തിരിച്ചറിയുന്ന പേരുകളിൽ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാണ്. കൺവാണിഭം, ബ്ലൈഡ്, പത്താം ക്ലാസ്സിലെ പരീക്ഷ കടലാസ് ചോർത്തി വിറ്റ് കാശുണ്ടാക്കുന്നവർ, ബാങ്ക് കൊള്ളയിടുന്നവർ, വാഹനം മോഷ്ടിക്കുന്നവർ, നോക്കിക്കോ, കയ്യിലിപ്പോ മഹാമോശമാണ്. അവകാശവാദം ഗംഭീരമാണ്. യോഹന്നാന്റെ സാക്ഷ്യം മനസ്സിലായത് യോഹന്നാന്റെ സാക്ഷ്യത്തിൽ ആത്മാർത്ഥതയുടെ പിൻബലമുണ്ടായി. നമ്മൾ കവലക്കൽ നിന്ന് മൈക്കിന്റെ ഡയഫർ പൊട്ടിച്ച് പ്രസംഗിക്കുമ്പോഴും ആളുകൾക്ക് മനസ്സിലാകാത്തത് ആത്മാർത്ഥതയില്ലാത്ത വെറും വാക്കുകളായതുകൊണ്ടാണ്. നമ്മൾ സാക്ഷികളല്ലാതായി തീർത്തി. അതുകൊണ്ട് തന്നെ ആർക്കും ഇതൊട്ടും മനസ്സിലാവുന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ബോധ്യമാകത്തക്ക കാര്യങ്ങളാണ്. യോഹന്നാന്റെ രണ്ട് ശിഷ്യന്മാർ ഇത് കേട്ടു. ഒരാൾ, ഇവർ രണ്ടുപേരും യേശുക്രിസ്തുവിന്റെ പിന്നാലെ പോയിട്ട് അതിനോടൊപ്പം പാർക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ശക്തമായ ഒരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ആരോഗ്യം അന്വേഷിക്കുന്നതാണ്. എന്താണ് നമ്മൾ ഈ ജീവിതത്തിൽ അന്വേഷിക്കുന്നത്? നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, വളരെ ശക്തമായ ഒരു ചോദ്യം. കർത്താവ് തന്റെ ശിഷ്യന്മാർ, ഈ തന്നെ അനുഗമിക്കാത്ത യോഹന്നാന്റെ ശിഷ്യന്മാരോട് വയ്ക്കുക, എന്താ നമ്മൾ തിരയുന്നത്? പലപ്പോഴും കണ്ടിട്ടുണ്ട്, തലത്തിൽ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, ആളുകളുടെ ധാരണ നാട്ടിലുള്ള ഞങ്ങളുടെയൊക്കെ ധാരണ, ഈ ഗൾഫിലുള്ള ആളുകൾ കാലത്തെ പല തേച്ച് പുറത്തേക്ക് ഇറങ്ങി മണല് മാന്തി എണ്ണയെടുത്ത് വിറ്റ് കാശുണ്ടാക്കാറുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ്. 50 ഡിഗ്രിയിൽ മോളിലേക്ക് അവിടെ ഒരിക്കലും ചൂട് പോകില്ല സർക്കാർ കണക്കിൽ. പക്ഷെ യഥാർത്ഥത്തിൽ 55-60 ഡിഗ്രിയുണ്ടാണ്. ഈ മരുഭൂമിയിൽ കഷ്ടപ്പെടുന്ന മനുഷ്യർ നാട്ടിൽ വന്ന ഒരു പ്രതികളുണ്ടാകും. കണ്ട നില 8 മുറി, എല്ലാ മുറിയിലും മാർബിൾ ഗ്രാനൈറ്റ് വിരിച്ച കുളിമുറി, ബാത്ടബ്, വെള്ളം ഇങ്ങനെ തള്ളി വരുന്ന ബാത്ടബൊക്കെ ആയിട്ട് എയർകണ്ടീഷൻ എല്ലാം കൂടി വെച്ചു. അറബി ലീവ് കൊടുക്കുന്നത് 20 ദിവസമാണ്, 2 ദിവസത്തിൽ 2 പള്ളത്തിൽ വിളിക്കാൻ. ഈ വീടങ്ങനെ പണിത് കിടക്കും, ആരും അത് താമസിക്കാനുണ്ടാവില്ല. നമ്മുടെ ഒരു സ്വപ്നം തീർക്കുന്നുള്ള മാത്രമുള്ളൂ. ഈ 20 ദിവസത്തെ ലീവ് വരുമ്പോൾ അമ്മാമ്മയുടെ അടുത്ത് വേണം, ഉമ്മാമ്മയുടെ അടുത്ത് വേണം, അപ്പാക്കൻ്റെ അടുത്ത് വേണം, കൊച്ചമ്മയുടെ അടുത്തും നാത്തൂൻ്റെ അടുത്തും എല്ലാം പോകണം. പോയി തിരിച്ചു വരുമ്പോൾ തിരിച്ച് പെട്ടി കെട്ടാനുള്ള നേരമാണ്. ഇനി 1 ദിവസം അവിടെ കിടക്കാന്ന് വിചാരിച്ചാൽ കോൺക്രീറ്റ് അല്ലേ, അവിടെ കിടക്കാൻ പറ്റില്ല, ചൂടാണ്. അതുകൊണ്ട് ഇപ്പം ആളുകൾ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ വില കുറഞ്ഞ ടിൻ ഷീറ്റ് മേടിച്ചാലും ഇത്രയും വൃത്തികേട്. എന്താ നമ്മൾ നോക്കുന്നത്? വലിപ്പത്തിൻ്റെ പ്രൗഢിയോ നിറക്കൂട്ടിൻ്റെ ആകർഷണീയതോ? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ് എന്താണ് നമ്മൾ ശ്രദ്ധിക്കുന്ന ജീവിതം, എന്താണ് ലക്ഷ്യമിടുന്നത് ഈ ജീവിതത്തിൽ. പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ ബാലിശവും അർത്ഥരഹിതവുമാണ്. ഈ അർത്ഥരഹിതത്വത്തിൽ ചുറ്റിക്കറങ്ങുന്ന മനുഷ്യരോടാണ് കർത്താവിന്റെ ചോദ്യം, നിങ്ങൾ ആരെ അന്വേഷിക്കും? ജീവിതത്തിൽ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവവും ജീവിതത്തിൻ്റെ മഹാത്മ്യതയും അന്വേഷിക്കുന്ന മനുഷ്യരോടാണ്. അത് നൽകുന്നത് ദൈവമാണ്. അത് നൽകുന്നത് ദൈവത്തോട് ചേർന്നുള്ള മനുഷ്യബന്ധമാണ്. പല ആളുകളും അവരുടെയൊക്കെ ജോലി ചെയ്ത് ധാരാളം കാശുണ്ടാക്കി മുഴുത്തൊരു വീട് പണിത് ചുറ്റും വേലിയും കെട്ടി അകത്ത് രണ്ട് പട്ടിയെ വളർത്തി അതിനകത്ത് തടവുകാരായിരിക്കും. ചില മനുഷ്യർ ഒരു ഡ്യൂട്ടി കൊടുത്ത് പുറത്തേക്ക് വന്ന് ആളുകളുടെ ഇടയ്ക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടാണ്. അവരെ ആളുകളറിയും, ഇതിനകത്തുള്ള ആളുകളെ അറിയില്ല. എന്താണ് നമ്മൾ അന്വേഷിക്കുന്നത്? വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം, മനുഷ്യരോഗ്യത്തിലെ പരസ്പര ബന്ധം. കർത്താവിൻ്റെ ജീവിതമായിരുന്നു. അവൻ ഗുരു എന്ന് വിളിക്കപ്പെട്ടവനാണ്. ഇവരും അത് തന്നെയാണ് വിളിക്കുന്നത്, ഗുരു എന്ന് വിളിക്കപ്പെട്ടവനാണ്. അവൻ തീർച്ചയായിട്ടും ഗുരുവായിരുന്നതാണ്. അവൻ ദൈവമായിരുന്നു, തീർച്ചയായിട്ടും അവൻ ദൈവമാണ്. അവൻ ദാവീദിൻ്റെ പുത്രനായി, തീർച്ചയായിട്ടും ദാവീദ് കുലത്തിൽ ജനിച്ചവനാണ്. വേണമെങ്കിൽ വലിയൊരു കസേരയുണ്ടാക്കി യെരുശലേം ദേവാലയത്തിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ ഈ നടപ്പത്ത് കയറി ഇരിക്കാൻ അവന് സാധിക്കുമായിരുന്നു. അത് വിശാലം കൊണ്ട് പറഞ്ഞതുമാണ്.
പോളിൽ നിന്ന് ചാടിയാൽ ഈ കാണുന്ന എല്ലാം നല്ലതാ, അല്ലെങ്കിൽ എന്നെ കമ്പിട്ട് വണങ്ങിയാൽ മതി ഇതെല്ലാം നല്ലതാവും. അകൃത്യ മാർഗങ്ങളിലൂടെ ജീവിതത്തിന്റെ സ്വാധീനവും വലിപ്പവും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യരെ കൊണ്ട് ലോകം നിറയുക. നമ്മൾ അകൃത്യമൊന്നും വർദ്ധിപ്പിക്കുന്നില്ല എന്ന് വിചാരിച്ചാൽ വേണ്ടതല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ധാരാളം ആളുകൾ അമേരിക്കയിൽ കുടിയേറിയിട്ടുണ്ട്. കേരളത്തിൽ ആവശ്യത്തിന് പണിയെടുക്കുക, കിട്ടാവുന്ന ജോലി എല്ലാം നിങ്ങൾ ഏറ്റെടുക്കണമെന്നൊരു ധർമ്മത്തിൽ നഷ്ടപ്പെടുന്ന എന്താ അറിയാമോ? നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട സാന്നിധ്യമാണ്, ഭർത്താവിന് കിട്ടേണ്ട സാന്നിധ്യമാണ്, ഭാര്യയ്ക്ക് കിട്ടേണ്ട സാന്നിധ്യമാണ്. എനിക്ക് അടുത്തേടാ കൊല്ലം അടുത്തുള്ള ഒരു സ്ഥലത്ത് പെരുമാറാൻ കഴിയും. അന്നത്തെ ഒരു ദിവസത്തെ അവധിക്ക് ഒരു പയ്യൻ വന്ന് എന്നെ പരിചയപ്പെട്ടു. അവിടെ ജോലി ചെയ്യണം, തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലാണ്. എനിക്കറിയാൻ രോഗം എന്താണെന്നാണ് ഞാൻ ചോദിച്ചു. എത്ര മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യണം? 30 hours. 1.5 വയസ്സായ പെൺകുട്ടിയുണ്ട്, ബ്യൂട്ടിഫുൾ ഗേൾ. ചോദിച്ചു, ഈ കൊച്ചിനെ നിനക്ക് എത്ര ദിവസത്തിൽ എനിക്കാ കാണാൻ പറ്റുന്നു? വരുമ്പോൾ കൊച്ചോടം കാണും, പോകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടാവില്ല. എന്താ നമ്മൾ അന്വേഷിക്കുക? പപ്പ എന്ന് വിളിക്കുന്ന ആരെയാണ്? ആ സന്തോഷം അനുഭവിക്കാൻ പറ്റാതെ എത്ര കോടികൾ വാരിക്കൂട്ടിയാലും എന്താ പ്രയോജനം? കേരളത്തിൽ കമ്പ്യൂട്ടർ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് 40,000 മുതൽ 1.5 ലക്ഷം വരെ ശമ്പളം. പക്ഷെ പുറത്തിറങ്ങിയിട്ടുള്ളതോ ഇതൊന്നും ചെലവാക്കാൻ വളരെ സുഖസമൃദ്ധമായ സ്ഥലമാണ്, സുന്ദരമാണ്, സെന്ററലി എയർ കണ്ടീഷൻഡ് കെട്ടിടങ്ങളാണ്, കഫറ്റേറിയ അതിനകത്തുണ്ട്, ഓഫീസിൽ തന്നെ നാപ്പിനുള്ള സൗകര്യമുണ്ട്, ഓഫീസിൽ തന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്, പല്ല് തേക്കാനുള്ള സൗകര്യമുണ്ട്. എന്തിനാ കൊടുത്തു? പക്ഷെ എന്തിനാ മനുഷ്യൻ ഈ കഷ്ടപ്പെടുന്ന കാണിക്കുകയും ചെയ്യും? കിട്ടുന്ന ജോലിയെല്ലാം ദയവ് ചെയ്ത് നിങ്ങൾ ഏറ്റെടുക്കും. അവനവന്റെ കുടുംബത്തിൻ്റെയും അവനവന്റെ ബന്ധങ്ങളുടെയും അവനവന്റെ ദൈവമായുള്ള ബന്ധത്തിൻ്റെയും നന്മയെ നിലനിർത്താൻ പറ്റുന്ന തൊഴിലേ ചെയ്യാം. ഭാര്യ കൂട്ടിയാൽ അവസാനം തിന്നാൻ വരുമ്പോൾ വേറെ ഒന്നും ഉണ്ടാവില്ല. കേരളത്തിലെ അച്ചാരന്മാർക്ക് പറ്റിയൊരു കുഴപ്പമാണ്. ഭർത്താവ് മണ്ണൊരുത്തിനോട് ചോദിച്ചു, ഇതെല്ലാം ഭാര്യ കൂട്ടി തിന്നുക കുടിക്കുക എന്ന് പറഞ്ഞതിനോട് ഈ രാത്രി നിന്റെ ആത്മാവിന് ചോദിച്ചാൽ എന്താവും എന്ന് ഭർത്താവ് ചോദിച്ചു. ഇപ്പം മണ്ടത്തിൽ ചോദിക്കുന്ന ഭർത്താവ് ചോദിക്കാം, ഈ ഭാര്യ കൂട്ടിയതെല്ലാം തിന്നാൻ വേണ്ടാതെ അയാൾ എന്താ എന്താണ് നമുക്ക് കഴിക്കാനും പാവിക്കാനുള്ളത് കൊടുങ്ങി? ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഹാർട്ട്, ലിവർ, കിഡ്നി, ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തുണ്ട്? ഓട്ടത്തിൻ്റെ വേഗത അല്പം പരിമിതപ്പെടുത്തി ജീവിക്കാൻ ശ്രമം. എന്ത് നിങ്ങൾ അന്വേഷിക്കും? ജീവിതം കൊണ്ട് എന്ത് നേടാനാണ് ഉദ്ദേശം? ജീവിതത്തിൽ എങ്ങോട്ടാണ് നിങ്ങളുടെ ലക്ഷ്യം? യേശുദമ്പുരൻ രണ്ട് ശിഷ്യന്മാരോട് ചോദിക്കാം. തിരിച്ചു ചോദ്യം, നീ എവിടെ പാർക്കുന്നില്ല? അവിടെയാണ് ബന്ധമുണ്ടാകുന്നത്. ക്രിസ്തു എവിടെയാണ് എന്നുള്ളതാണ് പല ആളുകളും ചോദിക്കാറ്. മരിച്ച ആളുകൾ എവിടെ? ആ ചോദ്യം തന്നെ ഒരു അല്പം വിഡ്ഢിത്തമാണ്. കാരണം എവിടെ എന്ന ചോദ്യത്തിന് അർത്ഥമില്ല. സ്ഥലപരിമിതിയെ കുറിച്ചാണ് എവിടെ എന്ന് പറയുന്നത്. ആത്മാവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല. ആരോടൊപ്പം എന്ന ചോദ്യമാണ് അർത്ഥപൂർണ്ണം. ഒന്നുകിൽ ക്രിസ്തുവിനോടൊപ്പം, അല്ലെങ്കിൽ ക്രിസ്തുവിന് മാറുന്നു. ഈ അർത്ഥത്തിലാണ് ഈ യോഹന്നാൻ ശിഷ്യന്മാർ ചോദ്യം, നീ എവിടെ മാറണം? അവിടെ അംഗീകരിക്കാനാണ് എന്റെ ആഗ്രഹം. ദാവീദ് രാജാവ് 122 പറയും, യഹോവയുടെ ആലയത്തിലേക്ക് പോവുക എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. രാജാവിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ വേറെ പലതുമുണ്ട്. നല്ല തീറ്റ് ധാരാളം രാജാക്കന്മാർ കീഴ്വഴങ്ങി വരിക, സ്വത്തുണ്ടാവുക, ധാരാളം സുന്ദരിമാർ സേവനവുമായി നിൽക്കുക, ദാസി ദാസന്മാർ ആജ്ഞാപനം അനുസരിക്കാൻ വേണ്ടി വന്നിരുന്നു, ഇതൊക്കെ രാജാവിന് സന്തോഷം തരുന്നതാണ്. പക്ഷേ ദാവീദ് രാജാവ് പറയുന്നത് യഹോവയുടെ ആലയത്തിലേക്ക് പോവുക എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷം. കാരണം അവിടെ അസ്രായേലിന്റെ ഗോത്രങ്ങൾ
രാജസിംഹാസനം, യഹോവയുടെ രാജസിംഹാസനം ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത്, അവനോടൊത്തു വസിക്കാൻ. യഹോവയുടെ അടുത്തുള്ള വാസം ഒരു ദിവസം 1000 സംവത്സരം. ഈ ഒരു ആഗ്രഹത്തിന്റെ ബഹിഷ്കുലനമാണ് ഈ ശിഷ്യന്മാരുടെ വാക്കുകൾക്ക്. നിങ്ങളുടെ വാക്ക് എനിക്ക് അവിടെ നിന്നോടൊത്ത് ഞങ്ങൾക്ക് വന്ന് പാർക്കാത്ത തുടർന്നുള്ള ക്ഷണവും അതോടൊപ്പമുള്ള വാസു വന്ന് കാണുകയും എന്നാണ്. അതൊക്കെ പല പ്രസംഗങ്ങളിൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് 2 ദിവസം പാർത്ത ശേഷം യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസിന്റെ സഹോദരൻ ആന്ത്രയോസ് പിറ്റേ ദിവസം തന്റെ സഹോദരനെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ മഷി ആയേക്കാം. യേശുക്രിസ്തുവിനോടുള്ള വാസം നമ്മൾ സാധാരണ പറയുന്നതാണ്. ഇവിടെ എത്ര രൂപ കൊടുക്കണം എനിക്കറിയാം. നാട്ടിൽ 10 രൂപ കൊടുത്താൽ കിട്ടും. പള്ളിപ്പെരുന്നാൾ പോകും, പാട്ടേൽ പെയിന്റ് വെച്ച് ക്രിസ്തു ഈ വീടിന്റെ നായകൻ എന്ന് വെച്ചാൽ കത്താവളത്ത വസിക്കുന്നതാണ് ഏതാണ്ട് ഒരു അർത്ഥം. എനിക്ക് ഭയങ്കര അർത്ഥം കിട്ടിയിരിക്കും. എത്ര നായകൻ അർത്ഥം. എൻ്റെ കൂടെ YMCA ട്രെയിനിങ് പഠിച്ചൊരു പയ്യൻ ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്ന രാത്രി വളരെ ഉടങ്ങി. എങ്കിലും ഇവൻ വന്നിട്ട് പറഞ്ഞു തരുന്നത് ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്, ദയവ് ചെയ്ത് വീട്ടിൽ വന്നിച്ചു പോകണം. എന്താ വളരെ വൈകി ദൂരം പോകാൻ വെച്ചിട്ടെത്തണം. ഇന്ന് തന്നെ ഒഴിവാക്കണം, ദൈവം വന്നിട്ട് പോകാം. സംബന്ധിച്ച് അവരുടെ കൂടെ പോയി. ഒരു പട്ടണത്തിൻ്റെ ഓരോ സ്ഥലമാണ്. ഒരു 100 വാരപ്പുറത്ത് വണ്ടി നിർത്തി ഇവൻ്റെ കൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് നടക്കാണ്. വീട്ടിൻ്റെ ഒരു 10-50 അടി അകലത്ത് വന്നപ്പോൾ വീട്ടിൽ നിന്ന് നല്ല ശബ്ദം കേൾക്കാം. അമ്മിക്കല്ലിൻ്റെ ആട്ടുകല്ലിൻ്റെയും ശക്തിയുണ്ട്. ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകളാണ് രണ്ട് സ്ത്രീകളെന്ന് പറയുന്നത്. അടുത്ത് ചെന്ന് ഇവൻ വാതിൽ മുട്ടി ഒരു അല്പൻ ജാള്യതയോടെ മുട്ടിയത് അമ്മിക്കല്ല് വരുന്നത് പോലെ ഒരു വാക്ക് പുറത്തേക്ക്. വീണ്ടും വീണ്ടും വിളിച്ചു, ഞാനാണ് എന്ന് പറഞ്ഞു. വാതിൽ തുറന്നു. അമ്മായിയമ്മയും മരുമകളും കൂടെ വർത്തമാനം പറഞ്ഞ ആ നിങ്ങൾ കേട്ടു. ആ വീടിന്റെ വാതിലും പൊട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്തു ഈ വീടിന്റെ നായകൻ. രണ്ട് ശിഷ്യന്മാർ യേശുവിനോട് കൂടെ പോയി പാർത്തു. പാർത്തിട്ട് വന്നവർ അന്ത്രയോസ് തന്റെ സഹോദരൻ ശീമോനോട് പറഞ്ഞു, ഞാൻ അന്വേഷിക്കാം. നമ്മുടെ ഭവനത്തിലെ അന്തരീക്ഷവും ക്രിസ്തുവിനോട് കൂടെയുള്ള വാസം എന്ന അവകാശമാണ്. കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരുടെ അനുഭവം ഉണ്ടായിരിക്കും നാലേക്ഷണം. വലിയ ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളുകളുടെ അനുഭവം ഉണ്ടായിരിക്കും നാലേക്ഷണം നല്ലത്. കടയിൽ സാധനം വാങ്ങിക്കാൻ നമ്മൾ ചെന്ന് നിൽക്കുന്നു, മറ്റുള്ളവരിൽ ലൈനിൽ നിൽക്കുന്നു. നമ്മുടെ സ്വഭാവം എന്തായിരിക്കും അവരുടെ അനുഭവം. നമ്മോടൊത്തുള്ള ഒരു ചെറിയ നിമിഷം, നമ്മോടൊത്തുള്ള ഒരു ദിവസത്തെ പാട്ട്, നമ്മോടൊത്തുള്ള ഏതാനും മണിക്കൂറുകൾ, നമ്മോടൊത്തുള്ള ജോലി, എന്തായിരിക്കും മറ്റുള്ളവരുടെ സാക്ഷി നമ്മെ കുറിച്ച്. നാം അവകാശപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളാണ്. ആ സഹോദരൻ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ അന്വേഷിക്കേണ്ടതായിരുന്നു. നമ്മിൽ മറ്റുള്ളവർ But for these Christians, I would have long time become a Christian. ഈ ക്രിസ്ത്യാനികൾ അല്ലായിരുന്നു പണ്ടേ ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു. ശക്തമായ ഒരു സാക്ഷ്യമാണ്. സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങി ചവിട്ടി പുറത്തിട്ട് പല്ല് കളഞ്ഞത് ക്രിസ്ത്യാനികളാണ്. വെള്ളക്കാരുടെ അധീശത്വം നിലനിന്ന സൗത്ത് ആഫ്രിക്ക ഇവിടെയാണ് നമ്മെ കുറിച്ച് എന്ത് പറയും. നമ്മുടെ നാട്ടിലെ ആളുകൾ വീട്ടിൻ്റെ ഓരത്ത് താമസിക്കുന്ന പോലെയാണ് എന്ത് പറയും നമ്മെ കുറിച്ച്. സന്ധ്യയ്ക്ക് 7 മണിക്ക് നമസ്കാരം നടത്തിയിരുന്ന ആളുകൾ, സ്തോത്രഗീതങ്ങൾ ആലപിച്ച് വേദപുസ്തകം പാടി കർത്താവിനെ മഹത്വപ്പെടുത്തിയിരുന്ന മനുഷ്യർ, വൈകുന്നേരം വരെ വീട്ടിൽ പണിയെടുത്ത് തിരിച്ചു പോയിരുന്ന പുലയർ പറയർ നമ്മെ കുറിച്ച് എന്ത് പറയും. ആലോചിക്കേണ്ട ചോദ്യമാണ്. ഇരിക്കാൻ ഞാൻ വീട്ടിൽ ചെന്ന ഓർമ്മിച്ച് പറഞ്ഞു, മോനെ പണിയൊന്നും നിർത്തി മാർഗമുള്ളൂ, കുറച്ച് കൃഷിയൊക്കെ ഉണ്ട്. എന്ത് പറ്റി
ഗ്ലാസിന്റെ തട്ട ഒരിക്കൽ പൊങ്ങിയാൽ അത് താഴും, നേരെ നിന്നാൽ നിൽക്കും, ഇല്ല ഒന്ന് പൊങ്ങിയാൽ അടുത്ത നിമിഷം അത് പോകും. ഒരു കാലത്ത് ഞങ്ങളുടെ വീടുകളിൽ കൊലയായിട്ട് വന്ന കാലത്ത് ജോലി തമ്പുരാൻ ജോലി ഉണ്ടായിരുന്നു. ഇന്ന് ഇല്ല, അതിനൊരു അത്യാവശ്യമുണ്ട്. അന്ന് അവരുടെ വീട്ടിൽ പഠനം എന്ത് സാക്ഷ്യം അവർ പറയും എന്നാഗ്രഹിക്കുന്നത്. ഇന്ന് അവന്റെ വാതുക്കൾ ചെന്ന് കുറച്ചുപോലെ നാളെ കഴിഞ്ഞ് കൊയ്പ്പം നടന്നില്ല, അടുത്താഴ്ച അതാണ് ചീഞ്ഞു പോകും. അടുത്താഴ്ച എനിക്ക് വേറെ കൊയ്ത്തത് നമ്മൾ നൽകിയ സാക്ഷ്യം പ്രതിസാക്ഷ്യമായതുകൊണ്ട് നിലനിൽക്കാൻ പറ്റാതെ ശിഷ്യന്മാർ ഒരു തരത്തിൽ സഹോദരനോട് പറഞ്ഞു, ഞങ്ങൾ മശിഹായേക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ താജ്യമായ വിഷയം. യോഹന്നാനന്റെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ദൈവത്തിന്റെ കുഞ്ഞാടം എന്നാണ്. അത് യോഹന്നാന്റെ വാക്കാണ്, പക്ഷെ കേട്ട അന്ത്രയോ സന്നിധവത്തിൽ നിന്ന് പറയുന്നത് വാക്കാതല്ലേ. പണ്ടുകാലത്ത് ഗ്രാമഫോൺ റെക്കോർഡുകളുണ്ടായി. നാട്ടുപ്രദേശത്ത് വരുന്ന ചെറിയ സൈക്കിൾ അഭ്യാസക്കാരൻ, ചെറിയ സർക്കസുകാരൻ, ഇവരെല്ലാം ഈ സാധനം കൊണ്ടുവന്ന് ഇങ്ങനെ കറക്കി 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 പാട്ട് കേൾപ്പിച്ചുകൊണ്ടിരിക്കും. മിക്കവാറും റെക്കോർഡുകൾ അടുത്ത് പോട്ടുകളായി അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. സമയ 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 ഇതാണ് ക്രിസ്ത്യാനിയുടെ സാക്ഷി. പറഞ്ഞു കേട്ടതല്ല, അനുഭവത്തിൽ നിന്ന് പുതിയൊരു സാക്ഷ്യം നൽകാൻ നമുക്ക് സാധിക്കുന്നു. അപ്പൊ പറഞ്ഞു മോനും പറഞ്ഞു ഓൻ പറഞ്ഞത് മോനും മോനും പറഞ്ഞു വശമില്ലാത്തതോട് വിശ്വസിച്ചു പോകും. നമ്മുടെ അനുഭവത്തിൽ നിന്നോ ഉത്തമ ബോധ്യത്തിൽ നിന്നോ അല്ല. യോഹന്നാൻ പറഞ്ഞു ദൈവത്തിന്റെ കുഞ്ഞാണ്, അന്ധരയോ സത് ആവർത്തിക്കാൻ തയ്യാറാണ്. ഒരേ ആളെ കുറിച്ച് തന്നെയാണ്, ഒരേ വിഷയം തന്നെയാണ്, പക്ഷേ ഒരു താജ്യമല്ല. നമുക്കെല്ലാം നിർബന്ധമുണ്ട്. നമ്മുടെ മക്കൾ നമ്മളെ പോലെ ആയിത്തീരണം. അതിലെ അവർ ജീവിക്കുന്ന സാഹചര്യം, അവരുടെ വരുന്ന സമ്മർദ്ദങ്ങൾ, അവരുടെ പ്രത്യാശകൾ, ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പനെ പോലെ നാനാമില്ല, ചിലപ്പോൾ മൂക്കൊരു പോയി, പക്ഷെ അതൊന്നും കാര്യമില്ല. ജീവിത സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് ദൈവാനുഭവത്തിന്റെ സാക്ഷ്യവചനങ്ങൾ മാറിയ മതിയാണ്. യോഹന്നാന് മരുഭൂമിയിൽ ജീവിച്ച് സന്യാസത്വമായിരുന്ന പഴയ നിയമത്തിൽ പരിചയമുണ്ടായിരുന്ന യോഹന്നാന് കുഞ്ഞാമിനെ പരിചയമുണ്ട്. അബ്രഹാമിന്റെ ജീവിതത്തിൽ ആരംഭിക്കുന്ന ഒരു കുഞ്ഞാടുണ്ട്. അതേ കുഞ്ഞാടിനെ കുറിച്ചുള്ള ശബ്ദമാണ് യോഹന്നാൻ യോർദാൻ നദിയുടെ കരയിൽ നിന്ന് ആകാശത്ത് നിന്ന് കേട്ടത്. അബ്രഹാം തന്റെ മകനായ ഇസാഖിനെ ബലിയടിക്കാൻ കൊണ്ടുപോയപ്പോൾ കേട്ട ഒരു ശബ്ദം, മുകളിൽ നിന്നുള്ള ശബ്ദമാണ്. അത് കുഞ്ഞാടിനെ കുറിച്ചുള്ള ശബ്ദമാണ്, പറഞ്ഞില്ല എങ്കിലും കണ്ടത് പിന്നീട് കുഞ്ഞാടാണ്. ഇതും അത് തന്നെയാണ്, പറഞ്ഞില്ല എങ്കിലും കണ്ടത് കുഞ്ഞാടിനെയാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, അവനെ ശ്രദ്ധിക്കുകയും അവനെ ഉപദ്രവിക്കരുത്. ഇതാണ് അബ്രഹാമിനോട് പറഞ്ഞത്. യോഹന്നാനോട് പറഞ്ഞത് ഇവൻ എന്റെ പ്രിയപുത്രൻ, അവനെ ശ്രദ്ധിക്കുകയും. ഈ രണ്ടും മനസ്സിലാകുന്ന യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യേശു കുഞ്ഞാടാണ്, അറുക്കപ്പെടാനുള്ള കുഞ്ഞാട്. പക്ഷെ അന്ത്രയോസിന് കുഞ്ഞാടിനുള്ളൊരു പ്രയോജനമില്ല. അന്ത്രയോസിന് ആവശ്യം ഒരു സാക്ഷാൽ ഇസ്രായേലിൽ സമൂഹത്തെക്കുറിച്ച് വ്യാകുലതയുള്ള, അടിമത്വത്തെക്കുറിച്ച് ആശങ്കയുള്ള, റോമൻ നേതൃത്വത്തെക്കുറിച്ച് പ്രതിഷേധമുള്ള അന്ത്രയോസിന് ആവശ്യം ഒരു വിമോചനയാണ്. അയക്കപ്പെട്ട വരാനിരിക്കുന്ന മശിഹ അവനെയാണ് ആവശ്യം. അതുകൊണ്ട് ഇവനിൽ കുഞ്ഞാടായി വ്യാഖ്യാനിക്കപ്പെട്ടവരിൽ അന്ത്രയോസ് കണ്ടത് ക്രിസ്തുവിനെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ അർത്ഥപൂർണമായ വിമോചനത്തിന്റെ സാക്ഷ്യമാണ് യേശുനവരെ. ആവർത്തനമല്ല, ആവർത്തനം കൊണ്ട് ആർക്കൊരു പ്രയോജനം ഉണ്ടാകുന്നു, ആർക്കും ഒരു രക്ഷയും ഉണ്ടാകുകയില്ല. തലമുറകളിലൂടെ കൈമാറിപ്പോകുന്ന
ദൈവത്തിന്റെ രക്ഷാപരമായ അത്ഭുത പ്രവർത്തികൾ കാലികമാണ്. അത് തർജ്ജമ ചെയ്യപ്പെട്ടേ മതിയാണ്. ഒരാളെ കുറിച്ച് തന്നെയാണ്, ആളിന് മാറ്റമില്ല, അനുഭവം വ്യത്യസ്തമാണ്. എന്റെ അമ്മ എന്നെ മോനെ എന്ന് വിളിക്കുമ്പോൾ അപ്പൻ നടരാജനായിരുന്നു. എൻ്റെ പെണ്ണത് ഞാൻ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളാണ്. അധികം പേരുടെ പരിചയമുണ്ടാകും. എൻ്റെ അരുതൻ ചേട്ടാന്ന് വിളിക്കും, പെണ്ണുകളുടെ പിള്ളേരുടെ അച്ചാച്ചൻ വിളിക്കും, എല്ലാം ഉണ്ടാകുന്നതായി. പക്ഷെ ഓരോരുത്തർക്കും ഞാൻ വ്യത്യസ്തമാണ്. എന്നെ കാണുന്നത് അവർ ഓരോരുത്തരും വ്യത്യസ്ത ഭാഷയിലാണ്. ഒരേ മനുഷ്യൻ ഭർത്താവായിരിക്കും, അപ്പനായിരിക്കും, ജോലിയിൽ ഒരു ഉദ്യോഗസ്ഥനായിരിക്കും, ഡ്രൈവ് ചെയ്യുന്നവർ ഡ്രൈവറായിരിക്കും. ഓരോ സന്ദർഭത്തിലും ഓരോരുത്തർക്ക് അനുഭവപ്പെടേണ്ടത് ആ സാഹചര്യത്തിനനുസരിച്ചാണ്. പട്ടിണിയായി കിടക്കുന്ന ഒരുവന് ക്രിസ്തു ഭക്ഷണമാണ്. രോഗിയായി കിടക്കുന്ന ഒരുത്തന്നെ ക്രിസ്തു വൈദ്യനാണ്. മനസ്സ് തകർന്ന ഒരുത്തന്നെ ക്രിസ്തു ആശ്വാസമാണ്. ഇതെല്ലാം ഒരുത്തൻ തന്നെയാണ്. എല്ലാവർക്കും വേണ്ടി ഒരുത്തനായിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വേണ്ടി ഒരേ വിശേഷണമില്ല. അതാണ് പ്രശ്നം. നമ്മളൊരു വര വരച്ച് വട്ടം കെട്ടി ആ വട്ടത്തിനകത്തുള്ളത് മാത്രമേ വിശ്വാസമാകാവൂ എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് മറ്റ് ചോദ്യങ്ങളുള്ളവരെയാണ്. ഓർത്തഡോക്സ് എന്ന് പറഞ്ഞാൽ അടച്ചു കിട്ടിയത് എന്നല്ല, എല്ലാവർക്കും വേണ്ടി നൽകപ്പെട്ടതാണ്, എല്ലാ കാലത്തേക്കും വേണ്ടി നൽകപ്പെട്ടതാണ്. പക്ഷെ നമുക്കതറിയാമല്ലോ, ഇന്നലകൾ അർത്ഥരഹിതമായി ഇന്നും നാളെയും ആവർത്തിക്കുന്നതാണ് ഓർത്തഡോക്സ് എന്നത് തെറ്റിദ്ധാരണ. ഏതോ കാലത്ത് നമ്മുടെ തലയ്ക്കകത്ത് എൻഗ്രേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് അവരാരാണ്? ഇത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. നമ്മൾ പറയുന്ന ആ പ്രാർത്ഥനകൾ തന്നെ അവർ ആവർത്തിക്കണം എന്ന് നിർബന്ധം പിടിക്കരുത്. കാരണം നമ്മുടെ പ്രശ്നങ്ങളല്ല അവരുടെ പ്രശ്നം. തലത്തിലൊരു ചോദ്യം ഞാൻ പ്രയാസം തോന്നിയിട്ടുണ്ട്. വിവാഹ ശുശ്രൂഷ നടത്തി ആശീർവദിച്ചയക്കുമ്പോൾ പറയുന്ന ഒരു ആശീർവാദ വാക്ക്, വധുവരന്മാരെ ആശീർവദിച്ചയക്കുക, ആകാശത്തു നിന്ന് വലിയമെങ്കിലും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസ്ഥലങ്ങളിൽ നിന്ന് കിട്ടട്ടെ. വെസ്റ്റ് ഏഷ്യയിലുണ്ടായ ആരാധനാക്രമമാണ്. വെസ്റ്റ് ഏഷ്യയിൽ ഭൂമി നനയുന്നത് പനിമഞ്ഞു എന്നാണ്. കേരളത്തിൽ പനിമഞ്ഞു കിട്ടിയാൽ പനി പിടിക്കാനുള്ള നല്ലൊരു ആ വാക്ക് പോലും മാറ്റാനൊക്കെ പറ്റിയിട്ടില്ലേ? ഭൂമിയുടെ സർവ നന്മകളും ആകാശത്തു നിന്നുള്ള ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും എന്ന ഒരു വാക്ക് തർജ്ജമ ചെയ്ത് പറയാൻ പോലും നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ ആരാധനയുടെ ഒരു പ്രശ്നം, തർജ്ജമയുടെ പ്രശ്നം. ഇവിടെ ക്രിസ്തുവിനെ പരിചയപ്പെട്ടു പോകുന്നത് തർജ്ജമകളിലൂടെയാണ്, തലമുറകളിലൂടെ കാലികനായി തീരുകയാണ് അതുവഴി. അപ്പൊ ഓരോ തലമുറയോട് നമ്മൾ പറയേണ്ടത് നീ നിന്നെ തന്നെ ദൈവസ്ഥലത്തിൽ സമർപ്പിച്ച് ദൈവമായിട്ടുള്ളൊരു ബന്ധം സൃഷ്ടിച്ച് ആ ബന്ധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ദൈവ വിശേഷം സൃഷ്ടിച്ചെടുക്കേണ്ടി. അന്നുകാലത്ത് കൃഷി സംരക്ഷിക്കുന്ന ദൈവം, കച്ചവടം സംരക്ഷിക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ. ഇക്കാലത്ത് ദൈവത്തെ ആവശ്യമുള്ളൊരു വൈറസ് ആന്റിവൈറസ് ഉപയോഗിക്കാം. വളരെ പ്രധാനപ്പെട്ട രേഖകൾ സൂക്ഷിച്ചിരിക്കുന്ന എൻ്റെ കമ്പ്യൂട്ടർ വൈറസ് ആക്രമിച്ചാൽ ദൈവമേ കയറി വരല്ലേ? ഇതാണ് കേട്ടാണ്. അപ്പോൾ ആന്റിവൈറസ് ആയിട്ടും ദൈവത്തെ അനുഭവിക്കാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തന മേഖലകളിലും അവൻ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തെ അറിഞ്ഞിട്ട് തലമുറകളിലേക്ക് കൈമാറ്റി കൊടുക്കുക. ഇന്ന് കൃഷി നമുക്ക് പലപ്പോഴും അന്യമാണ്. പ്രത്യേകിച്ച് ഈ നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടി മൂലയിലുണ്ടാക്കുന്ന ഈച്ച കൊത്തിയ പാവൽ ഒഴിച്ച് ബാക്കിയൊന്നും കൃഷി നമുക്ക്. അതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ആശുപത്രികളിൽ ജോലി ചെയ്യുന്നത്, കമ്പ്യൂട്ടർ മേഖലയിൽ ജോലി ചെയ്യുന്നത്. അത് എനിക്കൊന്ന് ഇവിടെ ഈ ഹാർഡ്വെയറാണ് കൂടുതലും നൽകുന്നത് ഹോസ്റ്റലിൽ. നാട്ടുപ്രദേശത്ത് പണ്ട് കാലത്ത് ഈ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ ചുറ്റികയും കൊണ്ടാലും ഇരുമ്പും ഒക്കെയാണ്.
ഇപ്പൊ ഇവിടെ ഹാർഡ്വെയർ എന്ന് പറയുന്നത് വേറെ സാധനമാണ്. അപ്പൊ അവിടെയുള്ള ഹാർഡ്വെയർ അന്വേഷിച്ചൊരു അപ്പച്ചൻ ഇവിടെ വന്ന് നോക്കാൻ തുടങ്ങിയാൽ കിട്ടില്ല. സാഹചര്യം ക്രിസ്തുവിനെ നാം മനസ്സിലാക്കുക. ക്രിസ്തു മാറില്ലേ, പക്ഷെ ക്രിസ്തുവിനെ കാണുന്നതും അനുഭവിക്കുന്നതും മാറിയ ശൈലിയാണ്. ഈ ശൈലി ഉൾക്കൊള്ളാൻ തലമുറകളിലൂടെ കൈമാറണം. ഇസ്രായേലിന് ഒരു മാപ്പുമേറിയ അനുഭവമില്ല. അവതരണ പുസ്തകം 26 അധ്യായത്തില് വായിച്ചു നോക്കിയാൽ, പെസഹ ദിവസം കുടുംബം മൊത്തം ഒരു തട്ടിന് ചുറ്റും വന്നു കൂടിയിരിക്കും. ഈ തട്ടിൽ അറുത്ത് പൊരിച്ച ആട്ട് ആടി ഒരാട് മൊത്തമാണ്. അതിന് ചുറ്റും ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ അപ്പവും ഉള്ളിയും ചീരയും ഉണ്ടാകും. കുടുംബം മൊത്തം വട്ടത്തിരിക്കും. എല്ലാവരും അവരോട് ആവശ്യമുള്ളത് എടുത്തറിയാം. പ്രത്യേക പാത്രങ്ങളൊന്നും ഇല്ല. ഈ എടുത്ത് തിന്നുമ്പോൾ ഏറ്റവും ഇളയ പയ്യൻ ഏറ്റവും മൂത്ത മുതുമുത്തച്ഛനോട് ചോദിക്കും ഈ ആഘോഷത്തിന്റെ അർത്ഥം. അപ്പോൾ മുതുമുത്തച്ഛൻ പറയും, പണ്ട് നമ്മുടെ പിതാക്കന്മാർ ദേശാന്തരികളായ അരാമ്യരായിരുന്നു. അവർ അടിമകളായി ഇസ്രായേലിൽ പോയി പാർത്തു. പറവോമാർ അവരെ അടിമകളാക്കി. എന്നാൽ യഹോവ തന്റെ ഭുജബലത്താൽ നീട്ടി കരത്താൽ അത്ഭുത പ്രവൃത്തികളാക്കി നമ്മെ പിടിപ്പിച്ചു. പാഴും ശൂന്യവുമായ മരുഭൂമിയിലുള്ള നടത്തി പാലും തേനൊഴുകുന്ന കനാൻ നാട്ടിൽ കൊണ്ടുപോകും. അവിടുത്തെ വിഭവം നമുക്ക് അവകാശമായി നൽകിയിരിക്കുന്നതിനാൽ ഇത് നമ്മൾ ആചരിക്കും. അവിടുത്തെ പുസ്തകാധ്യായവും 26 ഇത് ഇസ്രായേലിന്റെ എന്നുള്ള ഭാഷയിൽ പറഞ്ഞ ലിറ്റിൽ ഹിസ്റ്റോറിക്കൽ ക്രീഡ. നമ്മൾ പറയുന്ന വിശ്വാസ പ്രമാണം പോലെ തന്നെ ഇസ്രായേലിന്റെ വിശ്വാസ പ്രമാണമാണ്. ആണ്ടിൽ അധികരിച്ചു വരുന്ന വിശ്വാസ പ്രമാണം. അവിടെ കുടുംബത്തിന്റെ അന്തരീക്ഷം ഓരോ തലമുറയിലേക്കും കൈമാറി കൊടുക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയെ കുറിച്ചുള്ള തർജ്ജമ. നമുക്ക് എത്രത്തോളം സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ട. 10 നിങ്ങളെ അനുഭവത്തിലൂടെ അനുഗ്രഹത്തിലൂടെ ആശീർവാദത്തിലൂടെ നടത്തിയത്. 10 ശേഷം ഇങ്ങനെ തന്നെ ഈ മലയാളത്തിൽ ഈ അർത്ഥമില്ലാത്ത വിധത്തിൽ അതാണോ നമ്മൾ കൈമാറി കൊടുക്കാൻ പോകുന്നത്. ഓരോ തലമുറയ്ക്കും അവരുടേതായ ജീവിത സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ ഉയർത്തുന്ന വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ നേരിടാൻ അവർ കെൽപ്പുള്ളവരായിട്ട് ദൈവാശ്രയബോധവും ആ ആശ്രയബോധത്തെ തിരിച്ചറിയുന്ന തർജ്ജമകളും ഉണ്ടായ മതിയാവും. ഒരു കാലത്ത് കേരളത്തിൽ സുറിയാനിയൻ കുർബാന എല്ലാ ആരും ശ്രമിക്കുമായിരുന്നു. ഹോഷ പുരസ്താനെന്ന് പറഞ്ഞാൽ ഉടനെ ഉറങ്ങുന്ന പറ്റി എഴുന്നേറ്റാമീൻ പറയുന്നത്. പക്ഷെ പിന്നീട് ആരും പറഞ്ഞു പറ്റില്ല. എനിക്കറിയാം മലയാളത്തിലേക്ക് സുറിയാനിയിലുള്ള കുർബാന തർജ്ജമ ചെയ്തു കൊണ്ടിരുന്ന അച്ഛൻ്റെ മുമ്പിൽ മക്കളാച്ചൻ ചൂടാവുകയും ഇത് വലിച്ചെറിയുകയും ചെയ്യുന്നതാണ്. തർജ്ജമ പാടില്ല. പക്ഷെ പിന്നീട് സുറിയാനി വലിച്ചെറിയുന്ന ഒരവസ്ഥയിലേക്ക് പരിവർത്തനം. കാലം മാറുകയാണ്. എവിടെയും നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. നാം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ക്രിസ്ത്യാനി തീർത്ഥാടന സംഘമാണ്. കടന്നു പോകുന്ന ദിക്കിൽ കടന്നു പോകുന്നതിൻ്റെ തിന്മ ഒട്ടും നമ്മിൽ സ്വാധീനിക്കാതെ, എന്നാൽ പോകുന്ന വഴിക്കുള്ള ദൈവത്തിൻ്റെ നടത്തിപ്പ് നിരന്തരം സാന്നിധ്യമാക്കിക്കൊണ്ട് മുന്നേറുന്ന തീർത്ഥാടക സംഘം. അവിടെ ഒരിടത്ത് നിൽക്കാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് എളുപ്പമാണ് നിൽക്കുക എന്നുള്ളതാണ് എളുപ്പം. കാരണം കാല് നിൽക്കുന്നിടത്ത് പറിച്ച് വയ്ക്കാൻ തുടങ്ങുമ്പോൾ വയ്ക്കാൻ സ്ഥലമുണ്ടാകുമോ എന്ന് സംശയമുണ്ടായാൽ എടുക്കാൻ മടിയുണ്ടാകും. അതിനുവേണ്ടി ഇസ്രായേൽക്കാർ കണ്ടെത്തിയ ഒരു മനോഹരമായ പെരുന്നാളാണ് പെസഹ പെരുന്നാൾ. ഇസ്രായേൽക്കാരെല്ലാം മരുഭൂമിയിലുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇസ്രായേലിൽ ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ പെസഹ ഉണ്ടായിരുന്നു. ആട്ടും കൂട്ടങ്ങളെ മേയിച്ചുകൊണ്ട് പുൽപ്രദേശങ്ങൾ അന്വേഷിച്ച് നടന്ന
അറബി നാടുകളിലെ അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലെ ജനം ഉണ്ടാക്കിയെടുത്തതാണ് സഹായമുള്ളത്. ഒരു സ്ഥലത്ത് നമ്മൾ ഉറപ്പിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ചെല്ലുന്നിടത്ത് ഉൾപ്രദേശം ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ തന്നെ മറ്റാരുടെയെങ്കിലും കൈവശത്തിലാകുമോ, പോകുന്ന വഴിയിൽ അക്രമം ഉണ്ടാകുമോ, ഇല്ലെങ്കിൽ രോഗങ്ങളുണ്ടാകുമോ, പീഡയുണ്ടാകുമോ അറിഞ്ഞുകൂടാകുന്നുണ്ട്. ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് നടത്തിയിരുന്ന കുടുംബത്തിൻ്റെ സംയുക്തതയുടെ ഒരു ആഘോഷമായിരുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് കൂട്ടായി നിന്നാലേ യാത്ര സുഗമമാക്കൂ, അങ്ങനെ കൂട്ടായി നിന്ന് നടത്തിയ ഒരാഘോഷമായിരുന്നു എൻ്റെ സഹായം. നിൽക്കാനൊന്നുമില്ല, ആ അനുഭവമാണ് നടക്കുന്നത്. അബ്രഹാം വിളിക്കുന്നത് കാണിപ്പാലിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ, കാണിച്ചു കൊടുക്കുന്ന ദേശത്തേക്ക്, ഈ അറിയാനിരിക്കുന്ന ദേശത്തേക്ക് നടക്കുമ്പോൾ പക്ഷെ അറിയുന്ന ഒരു സാന്നിധ്യം ദൈവത്തിൻ്റെ. ആ സാന്നിധ്യമാണ് നമ്മുടെ അറിവില്ലാത്ത സാഹചര്യങ്ങളെ വ്യാഖ്യാനിച്ചത്. അവിടെ നിന്നു പോകാൻ, ഉറച്ചു പോകാൻ നമുക്ക് പറ്റില്ല. അബ്രഹാമിനെ തെറ്റിദ്ധാരണ സംഭവിച്ചു. ചെന്നിടത്താണ് ജീവിക്കേണ്ടത് എന്ന് കരുതിയപ്പോൾ ധൈര്യം കൊണ്ട് രാജാവ് പോയി. അപ്പൊ മനസ്സിലായി ഇതല്ല എന്റെ നാടകം. വീണ്ടും യോസേഫ് ചെന്നിടത്ത് സ്ഥിരം കുടി തകർക്കാൻ 400 കൊല്ലം ശ്രമിച്ചു. പക്ഷെ ആണുങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് അടിമകളാക്കി. അപ്പൊ മനസ്സിലായി ഇതല്ല ഞങ്ങളുടെ നാടകം. ഇസ്രായേലിൽ ചെന്ന, കനാൻ നാട്ടിൽ ചെന്ന ജനം അവിടെ മലയുടെ മുകളിൽ ദൈവത്തെ കുടിയിരുത്തി, ഇതാണ് ഞങ്ങളുടെ നാടകത്തിന് ചിന്തിച്ചപ്പോൾ ദൈവം അവിടെ നിന്ന് കുറച്ച് ഭാഗ്യം കൊടുക്കുകയും ചെല്ലുന്നിടത്തൊന്നും വേറെ ദൈവാശ്രയത്തിലൂടെ സാഹചര്യത്തെ നേരിട്ടുകൊണ്ട് ജീവിക്കുകയേ നമുക്ക് വിഹിതമായിട്ടുള്ളൂ. ഇനിയും വർഷങ്ങൾ ഇടവുകയെ സംബന്ധിച്ചിടത്തോ മുന്നോട്ട് കിടക്കുകയാണ്. ചിക്കാഗോയിൽ ഞാൻ പഠിക്കാൻ വന്ന കാലത്ത് ഞാൻ കൂടി നടന്നിരുന്ന പള്ളിക്കാർക്ക് സ്വന്തം പള്ളികളുണ്ടായിരുന്നില്ല. കത്തോലിക്കാ സഭയിലെ ഏതൊരു പള്ളി വിൽക്കുന്നു എന്ന് കേട്ട് അവിടെ അരമണയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ യു വിൽ ഗെറ്റ് ഇൻഫർമേഷൻ എന്നെയിൽ എന്ന് പറഞ്ഞു. കിട്ടിയത് 3 പേജ് പ്രിന്റ് ഔട്ടാണ്, കമ്പ്യൂട്ടർ പ്രിന്റ് ഔട്ട്. വിൽക്കാനുള്ള പള്ളികളുടെയും ആശ്രമങ്ങളുടെയും ലിസ്റ്റ് ഓരോ സഭ ഇന്ന് എല്ലായിടത്ത് പള്ളികളുണ്ടാകും. അനുഭവം ആവർത്തിക്കരുത്, ഇത് നിലനിൽക്കണം. തലമുറകളിലേക്ക് ക്രിസ്തുവിനെ തർജ്ജമ ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ജർമ്മനിയിലെ പള്ളികളിൽ ഞാൻ ക്രിസ്തുമസ് ആചരിക്കാൻ പോയിട്ടുണ്ട്. 10 or 15 അമ്മച്ചിമാർ ആകാശം കൊണ്ട് നിൽക്കുന്ന കൊളം കത്തീഡ്രൽ പോലുള്ള കത്തീഡ്രൽ വിറച്ച് തണുത്ത് പുതപ്പ് മൂടി വന്നിരിക്കുന്ന അമ്മച്ചിമാർ മാത്രം. ആ കെട്ടിടം ചൂടാക്കി നിർത്താനുള്ള ചുറ്റുപാട് പോലും ഇല്ലാത്ത അവസ്ഥ. ഇനിയും വർഷങ്ങൾ ഈ ഇടവകി ഈ ദൈവാലയം നിൽക്കണം. വയസ്സായ ഓരോ വർഷവും ക്രിസ്തു സന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന മനുഷ്യർ കടന്നു പോകുമ്പോൾ ക്രിസ്തു സന്നിധിയിലേക്ക് ചേർക്കപ്പെടേണ്ട പുതിയ തലമുറകൾ വന്നുകൊണ്ട് അച്ഛൻ അനൗൺസ് ചെയ്തു ഒരു പുതിയ വ്യക്തി ഈ ഇടവകയോട് ചേർക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പുതിയ പുതിയ തലമുറ വരുമ്പോൾ ആ ഓരോ പുതിയ അംഗത്തിനും മനസ്സിലാകുന്ന അവരുടെ പ്രശ്നങ്ങളെ നേരിട്ട് വിജയിക്കാൻ തക്കവണ്ണം ബലമാകുന്ന ക്രിസ്തുവിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കും. തുടർന്ന് വായിച്ചാൽ നമ്മൾ തന്നെ കാണാം ഫിലിപ്പും നഥാനയലും തമ്മിലുള്ള ബന്ധത്തിൽ. ഫിലിപ്പ് കേൾക്കുന്നതല്ല നഥാനയൽ എന്നാണ് പറയുന്നത്, നഥാനയൽ കേൾക്കുന്നതല്ല പരസ്യമാണ്. എല്ലായിടത്തും തർജ്ജങ്ങളാണ് നമുക്കാണ്. ഓരോ വ്യക്തിയും അവന്റെ ജീവിത സാഹചര്യത്തിൽ ശക്തമായ ബലമായ ഊർജമായ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പുതിയ ഭാഷകൾ ആവശ്യമാണ്. ഈ 10 വർഷം പൂർത്തിയാകുമ്പോൾ തുടർന്നുള്ള വർഷങ്ങളിലൂടെ ക്രിസ്തുവിനെ തലമുറകൾക്ക് തർജ്ജമകളിലൂടെ പരിചയപ്പെടുത്തി കാലികമാക്കി തീർക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഈ 2-3 ദിവസങ്ങളിൽ ഞാൻ ഒത്തിരി സംസാരിച്ചു. ഒരു അർത്ഥത്തിൽ സന്തോഷമുണ്ട്.
അതേ സമയം തന്നെ ഒരാശങ്കയും എന്നിങ്ങനെ ഒന്ന് പറഞ്ഞു തോന്നുന്നതല്ലാതെ എത്രത്തോളം എന്നെ തന്നെ അത് സ്വാധീനിക്കുന്നുണ്ട്, മറ്റുള്ളവരെ ഒഴിവാക്കിക്കൊണ്ട് ആണെങ്കിൽ ഒരു ചോദ്യമാണ്. നമ്മൾ പലപ്പോഴും മാറാത്ത ഒരവസ്ഥയിൽ തുടരുമ്പോൾ സഭയും സമൂഹവും ഇടവകയും കുടുംബവും എല്ലാം അവഹേളനപാത്രമായി അപ്രസക്തമായി തീരുകയാണ്. അതാണ് എൻ്റെ ആശങ്ക. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രതിരാസനം വളരെ ചെറുതാണ്, പക്ഷേ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് വളരെ ദൃഢ നിശ്ചയത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു ഉത്തരാസനം. അതുകൊണ്ട് കുറേ സന്തോഷവും അതേസമയം തന്നെ കുറേ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. ഛിന്ന ഭിന്നമാകാൻ സാഹചര്യമുണ്ടായ ഒരു ഉത്തരാസനമാണ്, അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന കഷ്ടപ്പെടുന്ന ഒരു ഉത്തരാസനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന വളരെയധികം സഹായകരമായിരിക്കും. ഒരിക്കൽ കൂടെ നിങ്ങളുടെ വരാനും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ദൈവത്തെ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥനയുടെ പരസ്പര ബന്ധത്തിൽ ശക്തി പ്രാപിച്ച് സഭയുടെ മഹത്വത്തിന് ദൈവനാമത്തിൻ്റെ പ്രചരണത്തിന് ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാൻ ദൈവമേ അനുഗ്രഹിക്കുന്നു.